ഹായ് ഫ്രണ്ട്സ്, നിഷാദ് പടിഞ്ഞാറ്റുമുറയാണ്. ദേശീയപാത 66-ന്റെ വികസന പ്രവർത്തന വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദേശീയപാത 66-ന്റെ വികസനവുമായി ബന്ധപ്പെട്ട് നമ്മളിന്ന് വീഡിയോയിൽ കാണുന്നത് കുറ്റിപ്പുറം റെയിൽവേ മേൽപ്പാലവും അതുപോലെ തന്നെ കുറ്റിപ്പുറം പാലം എന്നുവെച്ചാൽ നമ്മുടെ ഭാരതപ്പുഴ കുറുകെയുള്ള പാലത്തിൻ്റെ വർക്കുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ഇതാണ് കുറ്റിപ്പുറം മേൽപ്പാലം, പഴയ പാലട്ടോ. അവിടെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു പില്ലറിൻ്റെ വർക്ക് മാത്രമേ അവിടെ നടന്നിട്ടുള്ളൂ. പിന്നെ അവിടെ കുറേ സ്ഥലങ്ങളൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട്, കാരണം അതിനോടനുബന്ധിച്ചിട്ടുള്ള ബിൽഡിങ്ങുകളൊക്കെ പൊളിച്ചു പോയിട്ടുണ്ട്. പിന്നീട് നമ്മൾ കാണുന്നത് കുറ്റിപ്പുറം പാലം എന്നുവെച്ചാൽ നമ്മളെ നീളാനദിക്ക് കുറേയുള്ള പാലം. അത് ഏകദേശം നമ്മളെ കുറ്റിപ്പുറം സിഗ്നലുണ്ടല്ലോ, അപ്പോൾ ഞാൻ വരുന്നത് വളാഞ്ചേരി ഭാഗത്തു നിന്നാണ്. കുറ്റിപ്പുറം സിഗ്നൽ എത്തുന്നതിന് മുൻപ് തന്നെ വർക്കുകൾ നല്ല രീതിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ പില്ലറിൻ്റെ വർക്കും പൈലിങ്ങും അതുപോലെ തന്നെ എല്ലാ കോൺക്രീറ്റിൻ്റെ വർക്കും ഒക്കെ നല്ല ഉഷാറായിട്ടാണ് നടന്നു പോകുന്നുണ്ട്. ഇവിടെയൊക്കെ പില്ലറിൻ്റെ ആദ്യ ഘട്ടം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ഇട്ടിങ് വരും, പിന്നെ അതിനാണ് തൂണുകൾ പൊന്തട്ടോ. അപ്പം അപ്പുറത്തെ ഭാഗത്തൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കുറ്റിപ്പുറം ടൗണ് കണ്ടോ, ഇതിൻ്റെ ബേസ് ആ കേജൊക്കെ ഉണ്ടാക്കി വരുന്നുണ്ടോ. ഇതിന് ഫുള്ള് കോൺക്രീറ്റ് ചെയ്യും, എന്നിട്ട് അതിൻ്റെ മുകളിൽ നിന്നാണ് പിന്നെ പില്ലറുകൾ വരിക കേട്ടോ. നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതിൻ്റെ മുമ്പ് ചെയ്തൊരു വീഡിയോ ഉണ്ട് നമ്മുടെ കുറ്റിപ്പുറത്തിനെ കുറിച്ചുള്ള മെയിൻ വീഡിയോ. അപ്പോൾ അത് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതൊന്ന് പോയി കണ്ടു. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും ഇവിടെ എങ്ങനെ വർക്കുകൾ മാറ്റം വന്നിട്ടുണ്ടെന്നുള്ളത്. ഇവിടെയൊക്കെ കുറച്ച് കാലമായിട്ടുണ്ട് വർക്ക് തുടങ്ങിയിട്ടുണ്ട്, നല്ല സ്പീഡ്, പക്ഷേ നല്ല സ്പീഡിലാണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ കാണേണ്ട കാഴ്ച കുറ്റിപ്പുറം പാലത്തിൻ്റെയാണ്. കിഡില്ലൻ പാലമാണ് അവിടെ വരാൻ പോകുന്നത്. അതിൽ ഏകദേശം ഒരു 75% തൂണുകളുടെ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. രണ്ട് തൂണുകളിലായിട്ടാണ് ഈ പാലം കടന്നു പോവുക. ഇനി പണി കഴിയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പുഴൻ്റെ മറുവശത്താണ്, അവിടെ പണികൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഇങ്ങോട്ടുള്ളൊക്കെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചില പില്ലറുകളുടെ പൂർണ്ണമായിട്ടും പണി കഴിഞ്ഞിട്ടുണ്ട്. ചില പില്ലറിൽ ഫീർക്യാപ്പിൻ്റെ പണി നടന്നുകൊണ്ട് നിൽക്കുകയാണ്. ചില പില്ലറിൽ അതുപോലെ തന്നെ കമ്പികൾ മാത്രം വെച്ചിട്ടുള്ളൂ, കോൺക്രീറ്റിങ് ബാക്കിയുണ്ട്. പക്ഷേ എന്നാലും നല്ല സ്പീഡിൽ തന്നെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇനി ഈ പുതിയ പാലം വന്നു എന്ന് വെച്ചാൽ നമ്മുടെ പഴയ പാലം പൊളിച്ചു കളയൊന്നുമില്ല, പഴയ പാലം അവിടെ തന്നെ ഉണ്ടാകും. ഇതിപ്പോൾ നമ്മൾ റെയിൽവേ ഓവർബ്രിഡ്ജ് ഉണ്ടല്ലോ, നമ്മുടെ കുറ്റിപ്പുറം റെയിൽവേ ഓവർബ്രിഡ്ജിൻ്റെ പുതിയത്, അത് വന്ന് കഴിഞ്ഞ ഉടനെ തന്നെയാണ് ഈ പുതിയ പാലവും സ്റ്റാർട്ട് ചെയ്യുക. ഈ ഭാഗത്തൊക്കെ ഇപ്പോഴും പീർക്കാപ്പിൻ്റെ കോൺക്രീറ്റ് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ.
അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വർക്ക് വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഗർഡുകളൊക്കെ വെക്കാനുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ കുറ്റിപ്പുറം പാലവും അതുപോലെ തന്നെ കുറ്റിപ്പുറം റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെയും പണികളുടെ വിശേഷങ്ങൾ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻ്റ് എഴുതാൻ മറക്കരുത്. പുതിയൊരു വ്യത്യസ്ത വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബൈ.